ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഉന്നതമായ സത്യചിന്തകൾ നമ്മുടെ ജീവിതങ്ങളെ വലിയ മാറ്റത്തിലേക്ക് നയിക്കും. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തിരുവചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12 അധ്യായത്തിൻ്റെ 20 തിരുവചനമാണ്. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ഭോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും? ഭോഷനായ ധനികൻ അവൻ്റെ കൃഷിസ്ഥലം വലിയ വിളവ് നൽകിയപ്പോൾ അവൻ പറഞ്ഞു, നമുക്കറിയാം ഞാൻ ശേഖരിച്ചു വയ്ക്കും, അറപ്പുരകൾ പൊളിച്ചു പണിയും. എന്നിട്ട് ഞാൻ ആത്മാവിനോട് പറയും, ആത്മാവ് അനേകം വർഷത്തേക്ക് വേണ്ട വക നിനക്ക് ഞാൻ വേണ്ടി സംഭരിച്ചു വച്ചിട്ടുണ്ട്, തിന്ന് കുടിച്ച് ആസ്വദിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്നത്തെ മനുഷ്യൻ്റെ ഒരു ചിന്താഗതി അതാണ്. ഇവിടെ കുറെ സമ്പാദിക്കുക, കൂട്ടി വയ്ക്കുക, അങ്ങനെ അടിച്ച് പൊളിച്ച് തിന്ന് കൊഴുത്ത് മെതിച്ച് ജീവിക്കുക. എന്നാൽ ദൈവം പറയാണ് നമ്മുടെ അവസ്ഥയെക്കുറിച്ച്, ഭോഷ, ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ ഞാൻ ആവശ്യപ്പെടും. നിന്റെ ആത്മാവ് ഞാൻ നിന്നിൽ നിക്ഷേപിച്ച എൻ്റെ ആത്മാവാണ്, എൻ്റെ ആത്മാവാണ് നിന്റെ ഉള്ളിൽ വസിക്കുന്നത്. ഞാൻ ഇന്ന് രാത്രി എൻ്റെ ആത്മാവിനെ തിരിച്ചു ചോദിച്ചാൽ നീ സംഭരിച്ചു വച്ചിരിക്കുന്നവ ആരുടേതാകും? വലിയൊരു ചോദ്യമാ. ഈ നവംബർ മാസത്തിൽ മരിച്ചുപോയവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സെമിത്തേരി ധ്യാനവും കല്ലറ ധ്യാനവും നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഉന്നതമായ ചിന്തകൾ കൊണ്ട് നിറയപ്പെട്ടുകൊണ്ട് നമ്മുടെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് ഞാൻ നാളെ നീ എന്നുള്ള വലിയ സത്യം നമ്മയൊക്കെ ഉത്ബോധിപ്പിക്കണം, ഈ സത്യങ്ങൾ പഠിപ്പിക്കണം. എന്നിട്ട് ദൈവദാനമായി തന്ന അനുഗ്രഹങ്ങളെ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ദൈവത്തോട് ആലോചിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാനും പങ്കുവയ്ക്കാനും അങ്ങനെ സ്നേഹത്തിലും കരുണയിലും ദൈവഹിതപ്രകാരം ജീവിക്കുവാനും നൽകപ്പെട്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ അനേകർക്ക് കൊടുക്കുവാനും നമുക്കിടയാകുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമാകും. നമ്മിലൂടെ ദൈവം മഹത്വപ്പെടും, ദൈവത്തിൻ്റെ ശക്തി നമ്മിലൂടെ പ്രകടമാകും. നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാനെ, അങ്ങ് തന്ന ദാനങ്ങൾ അങ്ങയുടേതാണെന്ന് ഞങ്ങൾ തിരിച്ചറിയട്ടെ. അങ്ങയുടെ ഹിതപ്രകാരം അവയെ വിനിയോഗിക്കുവാൻ, അങ്ങനെ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾ അങ്ങയുടെ ഉപകരണങ്ങളായിട്ട് മാറട്ടെ. ഈ വലിയ തിരിച്ചറിവ് സ്വർഗത്തിന് വേണ്ടി ഞങ്ങളെ എന്നും സജ്ജരാക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.